ഒരു കാലത്ത് മലയാള സിനിമയിൽ തിളങ്ങി നിന്ന നായികാതാരമാണ് ലിസി. 1982 പുറത്തിറങ്ങിയ ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ബാലചന്ദ്ര മേനോൻ സിനിമയിലൂടെയാണ് ലിസി അഭിനയരംഗത്തേക്ക് എത്തുന്നത്. 1980കളിൽ മലയാള സിനിമയിലെ മുൻനിര നായകന്മാരുടെ എല്ലാം നായികയായി ലിസി അഭിനയിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ പൂക്കാട്ടുപടിയിൽ പാപ്പച്ചിൻ്റെയും ഏലിയാമ്മയുടെയും മകളായി ലിസി ജനിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ ബന്ധം വേർപിരിഞ്ഞതിനാൽ ലിസി അമ്മയുടെ സംരക്ഷണത്തിലാണ് വളർന്നത്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ 16 വയസ്സിലാണ് താരം സിനിമയിലെത്തുന്നത്. ഒരു CBI ഡയറിക്കുറിപ്പ് എന്ന ഹിറ്റ് മമ്മൂട്ടി ചിത്രത്തിലെ ലിസി അഭിനയിച്ച ഓമന എന്ന കഥാപാത്രം ഇന്നും മലയാളി മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. ഏകദേശം 100 ചിത്രങ്ങളിൽ അഭിനയിച്ച ലിസി മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിലും വേഷമിട്ടിട്ടുണ്ട്. ഒരു തമിഴ് ചിത്രത്തിൽ കമൽഹാസൻ്റെ നായികയായി അഭിനയിക്കുകയും ചെയ്തു. സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് സംവിധായകൻ പ്രിയദർശനുമായി താരം പ്രണയത്തിലാവുന്നത്. 1990 December 13 ഇരുവരും വിവാഹിതരായി. വിവാഹത്തോടെ അഭിനയം നിർത്തുകയും ചെയ്തു. പ്രിയദർശൻ ലിസി ദമ്പതികൾക്ക് 2 കല്യാണി, സിദ്ധാർത്ഥ് എന്നിവരാണ് മക്കൾ. അമ്മയെപ്പോലെ തന്നെ മകൾ കല്യാണിയും അഭിനയരംഗത്ത് തന്നെ ശോഭിക്കുകയാണ്. ഇപ്പോൾ മലയാളം, തമിഴ്, തെലുങ്ക് സിനിമകളിൽ മുൻനിര നായികയായി തിളങ്ങുകയാണ് കല്യാണി. വരനെ ആവശ്യമുണ്ട്, മരയ്ക്കാൻ, ഹൃദയം, ബ്രോഡാഡി, തള്ളുമല എന്നിവയാണ് കല്യാണി അഭിനയിച്ച മലയാള സിനിമകൾ. വിവാഹശേഷം അഭിനയം നിർത്തിയ ലിസി മതം മാറുകയും ലക്ഷ്മി എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. നീണ്ട 6 പ്രണയവും വ്യത്യസ്ത മതമായതിനാൽ വീട്ടുകാരുടെ എതിർപ്പും ഒടുവിൽ ആത്മഹത്യാശ്രമവും സിനിമയെ വെല്ലുന്ന സംഭവങ്ങൾക്ക് ഒടുവിലാണ് പ്രിയദർശനും ലിസിയും ഒന്നായത്. നീണ്ട 24 ജീവിതത്തിന് ശേഷം ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചു. ഈ വാർത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ആരാധകരെയും ഒക്കെ ഞെട്ടിച്ച സംഭവമായിരുന്നു. ഇരുവർക്കുമിടയിലുണ്ടായ ചില കിംവദന്തികൾ മൂലം 2016 ലിസി പ്രിയദർശൻ ബന്ധം വേർപിരിഞ്ഞു. പ്രിയദർശനേക്കാൾ മുന്നേ സിനിമയിലെത്തിയ ആളാണ് ലിസി. ഓടൊരുതമ്മാവ, ആളറിയാം എന്ന മുകേഷ് ചിത്രത്തിലൂടെയാണ് ഇരുവരും ഒന്നിക്കുന്നത്. പിന്നീട് ലിസിയും പ്രിയനും 12 ഒന്നിച്ച് പ്രവർത്തിച്ചു. ആ സിനിമകൾ എല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളായിരുന്നു. ഇപ്പോൾ 55 വയസ്സിൽ യോഗ അഭ്യാസത്തിലും ബിസിനസ്സും മറ്റും നോക്കി മുന്നോട്ട് പോവുകയാണ് നടി. ബന്ധം വേർപിരിഞ്ഞെങ്കിലും ഇരുവരും സുഹൃത്ബന്ധം നിലനിർത്തുന്നുണ്ട്.